നമുക്കടുത്ത് സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ പറയാറുണ്ട് പുതിയ പുതിയ സബ്ജക്റ്റുമായി വരണം എന്ന് പറഞ്ഞു രണ്ടുപേരും പണ്ട് നമുക്ക് ഈ പുതിയ സബ്ജക്ട് എന്ന് ഒത്തിരി സിനിമകൾ കണ്ടുപോകുന്ന കാലഘട്ടത്തിൽ മമ്മൂക്കയുടെ മനസ്സിൽ കുറെ ആശയമുണ്ടല്ലോ ഇവിടെ വരുന്ന കഥയുമായിട്ട് പറയുമ്പോൾ മമ്മൂടെ മമ്മൂക്കയുടെ മനസ്സിലുണ്ടല്ലോ ഏതാണ് എനിക്ക് ഇണങ്ങുന്നത് അതെങ്ങനെ മമ്മൂക്ക സെലക്ട് ചെയ്യും നമുക്ക് ഇണങ്ങുന്നത് എങ്ങനെയാന്ന് ഞാനിതല്ല കേൾക്കുമ്പോഴല്ലേ അറിയാം നമ്മൾ പറയുന്ന കഥ കേൾക്കുമ്പോൾ നമുക്ക് ചേരുവോ നമ്മളെ കൊണ്ട് പറ്റുമോ ഇണങ്ങാത്തല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ പദം കേട്ടാലേ പറയാൻ പറ്റുള്ളൂ നേരത്തെ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഉടുപ്പിട്ട് വെച്ചിട്ടാണ് അല്ലല്ലോ ഓരോരുത്തർക്ക് ചേർന്ന ഉടുപ്പുകളില്ല നിൽക്കുന്നത് അതുതന്നെയാണ് എന്റെ ഉത്തരവ് ഓടി വരണ്ടെന്ന് പറയും അതിനൊന്നും വെല്ലേട്ടനൊന്നുമില്ല വെല്ലേട്ടനില്ല ആരുമില്ല ഇത് വേറെ ആളാ നമുക്ക് ജ്യോതിക എന്നുള്ളൊരു പെർഫോമർ പലപ്പോഴും ഭയങ്കര റെലവെന്റായിട്ട് മലയാള സിനിമയിലുണ്ട് ഇപ്പൊ മൊഴിയായാലും ശരി അല്ലെങ്കിൽ നാച്ചിയാൽ എടുത്താലും ശരി അപ്പൊ നമുക്ക് എന്തൊരു എന്ത് ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് ജ്യോതിക ഇതിലേക്ക് റോപ്പിൻ ചെയ്യാൻ ജ്യോതിക എനിക്ക് പറഞ്ഞു എന്നും അൺടാപ്ഡ് ആണ് ഒരു ആസ് ആൻ ആക്ടർ വളരെ കോംപ്ലിമെന്റ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് കാരണം അവര് വളരെ മെച്ചൂർ ആയിട്ടുള്ള ക്യാരക്ടറുകളിലേക്ക് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യും ഒരു ആക്ടർ എപ്പോഴും നമ്മൾ റിട്ടയർമെൻ്റ് ആക്ടർക്കില്ല ഉള്ളി ഗ്രാജുവേറ്റ് ആണ് നമ്മൾ പുതിയ മതിയെ പുതിയതായിട്ട് മാറുകയാണ് അത് ഇപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള സമയമാണ് അപ്പോൾ ആഫ്റ്റർ ഒരു ഫാമിലി വുമണായി കഴിഞ്ഞതിന് ശേഷം ലൈഫിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം ഇപ്പോഴാണ് അവർക്ക് ഏറ്റവും നല്ല റോളുകൾ ചെയ്യാൻ പറ്റുന്ന സമയം ഇപ്പോഴായിരിക്കും ഏറ്റവും നല്ല റോളുകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ കഥാപാത്രത്തിൽ ഭാര്യ ഒരു ടീനേജർ മകളും ഒക്കെ ഉള്ള ഒരു കുട്ടി ഒരു ഭാര്യ ഒരു നടി വേണം നമുക്ക് നിങ്ങൾ ആലോചിച്ചപ്പോൾ കുറേ ചോയ്സുകൾ നമ്മളുണ്ട് അങ്ങനെയാണ് ഞാൻ നമുക്കൊന്ന് ഇവരെ സമീപിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു സിനോപ്സിസ് എഴുതി കൊടുത്തു അത് അവർക്ക് ഇഷ്ടമായി വന്നു അഭിനയിച്ചു അഭിനയിക്കുന്ന കാര്യത്തിൽ നമുക്ക് അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവെ നമ്മുടെ ഈക്വലും അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആക്കണം ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഈ പേടി പേടി എന്ന് പറഞ്ഞ് പറയുന്നില്ലേ ചുമ്മാ പറയുന്ന ആ കംഫർട്ടബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ അവർക്ക് കൊടുത്തപ്പോൾ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്ന വേറൊരു അത്ഭുതമായിരിക്കും ഈ ജ്യോതിക നമ്മളിതുവരെ കണ്ടു കിട്ടും പരിചയമുള്ള ജ്യോതികയല്ല ഇത് നമ്മുടെ സിനിമയിലെ ഓമന തന്നെയായിരിക്കും ഈ സിനിമയിലെ ഓമനയായിരിക്കും പിന്നീട് ഈ സിനിമ പ്രേക്ഷകരുടെ ഓമനയായിട്ട് മാറാൻ പോകും